ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ടാക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായി ഇൻകം ഫ്രം പ്രൊഫഷൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ പ്രൊഫഷൻ എങ്ങനെയാണ്, ബിസിനസ് ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇൻകം ഫ്രം ബിസിനസ്സിൽ തന്നെ കൂടുതൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഒരു വലിയ പ്രോബ്ലം നോക്കാം. വലിയ പ്രോബ്ലം ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ബോർഡിൽ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീ നെഹ്റു ഈസ് ദി പ്രൊപ്രൈറ്റർ ഓഫ് എ ബിസിനസ്. നെഹ്റു ഒരു ബിസിനസ്സിൻ്റെ പ്രൊപ്രൈറ്റർ ആണ് അല്ലേ. ഹിസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് March 31, 2021 ഈസ് ആസ് ഫോളോസ്. 2021 March 31 അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം തന്നെ പറയുന്ന ഓരോ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഇത് അലൗഡ് എക്സ്പെൻസ് ആണോ അതോ ഡിസലൗഡ് എക്സ്പെൻസ് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. എന്നിട്ട് അതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. നമുക്കറിയാം ഇത് ഇൻകം ഫ്രം ബിസിനസ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യുക അല്ലേ. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നെറ്റ് പ്രോഫിറ്റ് എടുക്കുകയും അതിൻ്റെ കൂടെ ഡിസലൗഡ് എക്സ്പെൻസസ് ഒക്കെ കൂട്ടുക അല്ലേ. എന്നിട്ട് ഡിസലൗഡ് ഇൻകംസ് കുറയ്ക്കുക, അതൊക്കെ അല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ, നമുക്ക് തന്നിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓരോ ഐറ്റവും ഏതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അലൗഡ് ആണോ ഡിസലൗഡ് ആണോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഐറ്റം നോക്ക്, എസ്റ്റാബ്ലിഷ്മെൻ്റ് എക്സ്പെൻസസ് ആണ്, 4,800 രൂപ. എസ്റ്റാബ്ലിഷ്മെൻ്റ് എക്സ്പെൻസസ് അതെന്താണ്, അലൗഡ് എക്സ്പെൻസ് അല്ലേ. ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസ് അല്ലേ എസ്റ്റാബ്ലിഷ്മെൻ്റ് എക്സ്പെൻസസ്. അതുകൊണ്ട് അത് അലോബിളാണ്, അതിന് നമുക്ക് പ്രശ്നം വരുന്നില്ല, അത് നമ്മൾ എടുക്കേണ്ടതില്ല. രണ്ടാമത്തെ നോക്ക്, റെൻറ്റ് റെയ്സ് ടാക്സസ് 2,900. റെൻറ്റ് റെയ്സ് ടാക്സസ് എന്ന് ഒക്കെ പറയുന്ന എന്താണ്, അലോബിൾ എക്സ്പെൻസ് ആണ്, നമുക്ക് അത് അലോ ചെയ്യാൻ പറ്റുന്നതാണ്, അത് ഡിസലൗഡ് അല്ല, അതുകൊണ്ട് നമ്മൾ അത് എടുക്കേണ്ടതില്ല. മൂന്നാമത്തത് ജനറൽ ചാർജസ്. ജനറൽ ചാർജസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ജനറൽ ആയിട്ട് വരുന്ന ചാർജുകളാണ്, അതും അലോബിൾ ആണ്, ഡിസലോബിൾ അല്ല. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. മറ്റൊന്ന് നോക്ക്, നാലാമത്തത് ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് ആണ്. ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്, ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെലവ് എന്നല്ലേ അർത്ഥം, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചിലവായിട്ടുള്ള എമൗണ്ടാണ് ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ഒരൈറ്റം എന്താണ്, ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് എന്താണ്, ഡിസലൗഡ് എക്സ്പെൻസ് ആണ്, അതെടുക്കണം, നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ കൂട്ടണം. അടുത്ത ഐറ്റം നോക്ക്, കമ്മീഷൻ. കമ്മീഷൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കമ്മീഷൻ കൊടുക്കും വാങ്ങൊക്കെ വേണ്ടി വരും, ഒക്കെ ഉണ്ടാവും, സ്വാഭാവികം. അതെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ എടുക്കേണ്ടതില്ല, അത് അലോബിൾ തന്നെയാണ്. മറ്റു നോക്ക്, ഡിസ്കൗണ്ട് ആൻഡ് അലവൻസസ്. ഡിസ്കൗണ്ട് ആൻഡ് അലവൻസസ് എന്താണ്, ഒരു ബിസിനസ് ആകുമ്പോൾ അവർ അലവൻസ് കൊടുക്കും, ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കും അല്ലേ, കച്ചവടം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യും, അതൊക്കെ അലവബിൾ തന്നെയാണ്. അടുത്ത നോക്ക്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ബാഡ് ഡെറ്റ് എന്ന് മാത്രമാണെങ്കിൽ അത് അലവബിൾ ആണ്, പക്ഷേ ബാഡ് ഡെറ്റിന് വേണ്ടിയിട്ട് പ്രൊവിഷൻ വെക്കുക അല്ലെങ്കിൽ ബാഡ് ഡെറ്റ് റിസർവ് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസലൗഡ് ആണ്. അപ്പോൾ ഇവിടെ രണ്ടാമതൊരു ഡിസലൗഡ് എക്സ്പെൻസ് വന്നു, ഏതാണ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. മറ്റൊന്ന് പോസ്റ്റേജ് ചാർജസ്. പോസ്റ്റേജ് ചാർജസ്, പോസ്റ്റേജ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, സ്ഥാപനത്തിനുമായി വരുന്ന എക്സ്പെൻസ് ആണ്, കാരണം അവിടെ പോസ്റ്റേജും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അല്ലേ. അപ്പം അത് എന്താണ്, അലോബിൾ തന്നെയാണ്. ലോ ചാർജസ് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും ലോ ചാർജസ്, അതും അലോബിൾ ആണ്. അഡ്വർടൈസ്മെൻറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്, അതെന്താണ്, അലോബിൾ ആണ്. ഫയർ ഇൻഷുറൻസ് പ്രീമിയം ഫോർ ഗുഡ്സ് അല്ലേ, ഫയർ ഇൻഷുറൻസ് പ്രീമിയം എന്ന് മാത്രം പറഞ്ഞാലും അത് അലോബിൾ തന്നെയാണ്, കാരണം എന്താ, ആ ബിസിനസ്സിൻ്റെ ഒരു അവർ ബിസിനസ്സിന് വേണ്ടി എടുത്തിട്ടുള്ളൊരു ഇൻഷുറൻസ് ആണല്ലോ ഫയർ ഇൻഷുറൻസ്, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണെങ്കിലേ പ്രശ്നമുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഫയർ ഇൻഷുറൻസ് പ്രീമിയം അത് അലോബിൾ തന്നെയാണ്. മറ്റൊന്ന് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST അടച്ചിട്ടുണ്ട്. GST സ്വാഭാവികമാണ്, ഒരു ബിസിനസ് സംബന്ധിച്ചിടത്തോളം അവർ GST അടക്കണം. എന്നാൽ ഇൻകം ടാക്സ് ആണെങ്കിൽ അത് ഡിസലൗഡ് ആണ്. ഇൻകം ടാക്സ് അടച്ചു എന്ന് പറഞ്ഞാലും, ഇൻകം ടാക്സ് അടക്കും എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ അതിന് പ്രൊവിഷൻ വെച്ചാലും റിസർവ് വെച്ചാലും ഒക്കെ അതെന്താണ്, ഡിസലൗഡ് ആണ്. പക്ഷേ GST അലവബിൾ ആണ്, GST അലവബിൾ എക്സ്പെൻസ് ആണ്. മറ്റൊന്ന് റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ്. റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ്, ബിസിനസ്സിൻ്റെ റിപ്പയേഴ്സും റിന്യൂവൽസും ഒന്നും ഒക്കെ എന്താണ്, അലവബിൾ ആണ്, അത് പ്രശ്നമല്ല.
ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും റിപ്പയറോ റിന്യൂവൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് അലോവബിൾ എക്സ്പെൻസ് ആണ്. പക്ഷേ ഇവിടെ ബ്രാക്കറ്റ് പറഞ്ഞു നോട്ട് ഫോർ ബിസിനസ് പ്രിമിസസ്, ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ പിന്നെ ആർക്ക് വേണ്ടിയിട്ടേക്കാരം? ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ഇദ്ദേഹത്തിൻ്റെ വീടിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള റിപ്പയർ ആയിരിക്കാം അല്ലെങ്കിൽ റിന്യൂവൽ ആയിരിക്കാം. അതുകൊണ്ട് അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ് അല്ലേ. അടുത്ത നോക്ക്, ലോസ് ഓൺ സെയിൽ ഓഫ് മോട്ടോർ കാർ. മോട്ടോർ കാർ വിറ്റപ്പോൾ നഷ്ടം സംഭവിച്ചു, മോട്ടോർ കാർ വിറ്റപ്പോൾ നഷ്ടം സംഭവിച്ചെങ്കിൽ അത് നമുക്ക് അലൗഡായി കാണിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ ബ്രാക്കറ്റ് പറഞ്ഞു യൂസ്ഡ് ഫോർ പ്രൈവറ്റ് പർപ്പസസ്, അത് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇയാൾ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലാതെ എന്തിനു വേണ്ടിയിട്ടല്ല, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ എമൗണ്ട് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. മറ്റൊന്ന് എൽ ഐ സി ആണ് അല്ലേ, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ആണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. എൽ ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. മറ്റൊന്നാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഡിസലൗഡ് എക്സ്പെൻസിൽ എണ്ണി എണ്ണി പഠിച്ചിട്ടുള്ളതാണ്. എന്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. മറ്റൊന്ന് ഓഡിറ്റ് ഫീ, അത് അലോവബിൾ ആണ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോണ് നമുക്ക് രണ്ടുമായിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റൂലേ. പേഴ്സണലാണോ അതല്ലെങ്കിൽ ബിസിനസ്സിനാണോ ഒന്നും പറഞ്ഞിട്ടില്ല. അത്തരം സാഹചര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ പറ്റും. ബിസിനസ്സിനായിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ കൂടുതൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റിയ ബിസിനസ്സിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ട് അതിന് ഇൻട്രസ്റ്റ് കൊടുത്തതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസ്യൂം ചെയ്യാൻ പറ്റും. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ടോ നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ എന്നുള്ളതിനെ ബിസിനസ് വേണ്ടിയിട്ടുള്ളതാണെന്ന് ട്രീറ്റ് ചെയ്യാം, അങ്ങനെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തായിട്ട് എന്താ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, നമുക്കറിയാം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം അലോവബിൾ എക്സ്പെൻസ് ആണ് അല്ലേ. പക്ഷേ അതിനുവേണ്ടി റിസർവ് വെക്കുകയോ പ്രൊവിഷൻ വെക്കുകയോ ചെയ്താൽ അതെന്തല്ല, അലോവബിൾ അല്ല, അത് ഡിസലോബിൾ ആണ് അല്ലേ, ഡിസലൗഡ് ആണ്, ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഡിസലൗഡ് ആണ്. മറ്റൊന്ന് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ഒറ്റക്ക് തന്നാലും അതേപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അല്ലെ, ഇൻകം ടാക്സ് റിസർവ്, ഇൻകം ടാക്സ് ഒറ്റക്കാണെങ്കിലും അതിന് പ്രൊവിഷൻ ആണെങ്കിലും റിസർവ് ആണെങ്കിലും എല്ലാം അതെന്താണ്, അതിനെ നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്. അപ്പോൾ അതങ്ങനെയാണ് എന്ത് ചെയ്യുക, അത് പരിഗണിക്കുക. അടുത്ത നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എന്തിനാണ് തരുന്നത്, നമുക്ക് ആദ്യം നെറ്റ് പ്രോഫിറ്റ് എടുക്കണ്ടേ, നെറ്റ് പ്രോഫിറ്റ് ഓഫ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ, അങ്ങനെയല്ല എടുക്കേണ്ടത്, അതിന് വേണ്ടി തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നോക്ക്, ഒന്നാമത്തത് ഔസോട്ട് എക്സ്പെൻസസ്, ഔസോട്ട് എക്സ്പെൻസസ് ഡിസലൗഡ്. പിന്നെയോ, പിന്നെ വന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഡിസലൗഡ്. പിന്നെയോ ഫയർ ഇൻഷുറൻസ് റിപ്പയർസ് ആൻഡ് റിന്യൂവൽസ്, അത് ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു. മറ്റൊന്ന് സെയിൽ ഓഫ് മോട്ടോർ കാറിൻ്റെ ലോസ്, അതും പ്രൈവറ്റ് പർപ്പസ് ആണ്. എൽ ഐ സി പ്രീമിയം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പിന്നെയോ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, ഇത്രയും ഐറ്റംസ് ആണ് ഡിസലൗഡ് എക്സ്പെൻസ് ഉള്ളത്. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡ് നോക്കാം, അതായത് ഡിസലൗഡ് ഇൻകം ഉണ്ടോ എന്ന് നോക്കാം. അതായത് ഈ ഒരു എഡിലല്ലാത്ത മറ്റേതെങ്കിലും വരുന്ന എഡ് അല്ലെങ്കിൽ എക്സംപ്റ്റ് ഇൻകം ഒക്കെ ഉണ്ടോ നോക്കാം. നോക്കി ഒന്നാമത്തത് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഏത് എഡിൽ വരുന്നതാണ്, ഏത് എഡിൽ വരുന്നതാണ്, ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന എഡിൽ വരുന്നതാണ്, ഇൻകം ഫ്രം ബിസിനസ്സിൽ വരുന്നതല്ല. മറ്റൊന്ന് റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അത് ഏതെഡിൽ വരുന്നതാണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു എഡിൽ വരുന്നതാണ്. അതുകൊണ്ട് അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കുറയ്ക്കേണ്ടതുണ്ട്. തീർന്നില്ല, ഇതിനൊക്കെ പുറമേ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നോക്കോ, ഫോളോയിങ് ഫർദർ ഇൻഫർമേഷൻ ആർ ഗിവൺ, താഴെ കുറച്ച് ഇൻഫർമേഷൻ കൂടി തന്നിട്ടുണ്ട്. നോക്കോ, ഒന്നാമത്തെ പറയുന്നു ആക്ച്വൽ ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് ഡ്യൂറിങ് ദി ഇയർ എമൗണ്ട് ടു റുപ്പീസ് 550. അതായത് ബാഡ് ഡെറ്റ് ഈ വർഷം എഴുതി തള്ളിയിട്ടുണ്ട് എത്ര രൂപ, 550 രൂപ. ഇവിടെ ബാഡ് ഡെറ്റിന് പ്രൊവിഷൻ വെച്ചു അല്ലേ, ബാഡ് ഡെറ്റിന് പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. ബാഡ് ഡെറ്റിന് പ്രൊവിഷൻ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കുറക്കാൻ, അത് നമുക്കൊരിക്കലും അനുവദിക്കാൻ പറ്റുന്നതല്ല, അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പിന്നെയോ ബാഡ് ഡെറ്റ് 550 രൂപ ശരിക്കും ഉണ്ട് എന്ന് പറഞ്ഞു, എന്നിട്ടോ അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുമില്ല.
അഡപ്റ്റ് എന്ന് പറയുന്നത് 550 രൂപ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 550 രൂപ പ്രോഫിറ്റ് അലവൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് വെക്കണമായിരുന്നു, അവർ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? എന്താ ചെയ്യുക? നമ്മൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ കൂട്ടില്ല, ഡിസലോഡ് എക്സ്പെൻസ് ഒക്കെ കൂട്ടിയിട്ട് അതിൽ നിന്നും നമ്മൾ മറ്റുള്ള ഇടയിൽ നിന്നുള്ള ഇൻകം ഉണ്ടെങ്കിൽ കുറക്കൂലേ? അതേ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും ഒരു എക്സ്പെൻസാണ്, പക്ഷെ അതെന്ത് ചെയ്തിട്ടില്ല, പ്രോഫിറ്റ് അലവൻസ് കൊണ്ട് ഡെബിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 550 രൂപ നമ്മൾ കുറക്കണം വേണ്ടത്. എന്തുകൊണ്ട്? അത് ആക്ച്വലി ഒരു എക്സ്പെൻസ് ആയിരുന്നു. ആക്ച്വലി 550 രൂപ ഒരു എക്സ്പെൻസ് ആണ്, ബാഡറ്റ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് നമുക്ക് എഴുതാം, കുഴപ്പമില്ല. പക്ഷെ ഇവർ എഴുതിയിട്ടില്ല, അതൊരു എക്സ്പെൻസ് ആണ്. അത് എക്സ്പെൻസ് ആണെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറയല്ലേ വേണ്ടത്? നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ചാലല്ലേ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ബാധ്യത കുറയുള്ളൂ, അല്ലേ? അതുകൊണ്ട് നമ്മൾ ഈ ബാഡറ്റിൻ്റെ എമൗണ്ട് കുറക്കണം. എവിടുന്ന് കുറക്കണം? ഡിസലൗഡ് എക്സ്പെൻസ് കൂട്ടിയ ശേഷം കുറക്കണം. അപ്പോൾ അത് മനസ്സിലായോ? രണ്ടാമത്തത്, എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് ആക്ച്വലി പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ₹4,200. ഇൻകം ടാക്സ് അടച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പരിഗണിക്കേണ്ടതില്ല. ഇൻകം ടാക്സ്, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, ഇൻകം ടാക്സ് റിസർവ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്താണ്? ഡിസലൗഡ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം ടാക്സ് ആക്ച്വലി പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ എന്ന് പറഞ്ഞു, 4,200 രൂപ കൊടുത്തോട്ടെ, പ്രശ്നമില്ല, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, നമ്മൾ ആ പോയിന്റ് കൺസിഡർ ചെയ്യേണ്ടതില്ല. ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് തരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് ആയിട്ട് തന്നിരുന്നുവെങ്കിൽ നമുക്കത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അത് അഡ്ജസ്റ്റ്മെന്റാണ് പറഞ്ഞത്. അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞാൽ ആക്ച്വൽ ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് 550 എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിൽ മാത്രമല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അതിനെ ലെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യമാണ് ഇൻകം ടാക്സ് ആക്ച്വലി പെയ്ഡ് എന്ന് പറഞ്ഞത്, അതിന് നമ്മൾ പരിഗണിക്കുകയേ ചെയ്യേണ്ടതില്ല. മൂന്നാമത്തെ നോക്കിക്കോ, ഡിപ്രീസിയേഷൻ അലോബിൾ ഈസ് ₹1,700 ആസ് പെർ ഇൻകം ടാക്സ് റൂൾസ്. ഡിപ്രീസിയേഷൻ 1,700 രൂപ എന്ത് ചെയ്യാൻ പറ്റും? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കുറക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു എമൗണ്ട് തന്നില്ല. അപ്പം എന്താ, അവർ എന്ത് ചെയ്തിട്ടില്ല, ആക്ച്വലി കുറക്കേണ്ട ഒരു എക്സ്പെൻസ് ആയിരുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എമൗണ്ടിനെ അവർ കുറച്ച് കാണിച്ചില്ല, അല്ലെങ്കിൽ അവർ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തില്ല. അപ്പം നമ്മൾ ഫസ്റ്റത്തെ പോയിന്റ് പറഞ്ഞില്ലേ, ബാഡ് ഡെറ്റ് 550, അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ 1,500 രൂപയാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 4,200 രൂപ കുറക്കണം. കാരണം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കുറയാണ് വേണ്ടത്, അല്ലേ? ഇൻകം ഫ്രം പ്രൊഫഷൻ ബിസിനസ് കുറയല്ല വേണ്ടത്, എന്നാലേ ടാക്സ് ലയബിലിറ്റി കുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്ച്വലി എഴുതേണ്ടിയിരുന്ന രണ്ട് എക്സ്പെൻസുകൾ, ഒന്ന് ബാഡ് ഡെറ്റും മറ്റൊന്ന് ഡിപ്രീസിയേഷനും, അവരെന്ത് ചെയ്തിട്ടില്ല, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് വെച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ താഴെ ലെസ് ചെയ്യുന്നു മാത്രം. ഇനി അടുത്തോക്ക്, അഡ്വർടൈസിങ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ₹500 സ്പെൻഡ് ഓൺ സ്പെഷ്യൽ അഡ്വർടൈസിങ് ക്യാമ്പയിൻ ടു ഓപ്പൺ എ ന്യൂ ഷോപ്പ് ഇൻ ദി മാർക്കറ്റ്. പുതിയ മാർക്കറ്റിൽ ഒരു പുതിയ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് അറിയോ, ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു, അതിന് 550 രൂപ ചിലവായിട്ടുണ്ട്. ഇവിടെ നമുക്ക് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം തന്നിട്ടില്ലേ, ഇതാണ് അഡ്വർടൈസിങ്, 1,550 രൂപ അല്ലേ. ആ 1,550 രൂപയിൽ എന്താണ്, ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള 550 രൂപ ഉണ്ട് എന്ന് പറഞ്ഞു. പ്രശ്നമില്ല, ഒരു പുതിയ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്, ഒരു പുതിയ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് എമൗണ്ട് ചിലവായാലും അതും അലവബിൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതില്ല. കാരണം എന്താ, പുതിയൊരു ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ പുതിയൊരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് അലവബിൾ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റേ നമ്മൾ മുകളിലുള്ള അഡ്വർടൈസ്മെന്റ് ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാൻ, ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും, ഈ 550 ഉൾപ്പെടുത്താൻ പറ്റും. അപ്പം നമ്മൾ അതിന് പ്രത്യേക ഒരു കാര്യം ചെയ്യേണ്ടതില്ല, ആ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. മറ്റൊന്ന് നോക്ക്, ലോ ചാർജസ് ആർ ഇൻ കണക്ഷൻ വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ട്രേഡ് മാർക്ക്. ലോ ചാർജ് എന്ന് പറയുന്നത്, നമ്മൾ ലോ ചാർജസ് എന്ന് പറയുന്ന റൈറ്റ് ഒന്നുമില്ല, ലോ ചാർജസ് അവിടെ 450 രൂപ, 450 രൂപ ലോ ചാർജസ്. ഈ ലോ ചാർജസ് എന്ന് പറയുന്ന 450 രൂപ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, ട്രേഡ് മാർക്കിൻ്റെ പ്രൊട്ടക്ഷൻ. എന്തിനാണെങ്കിൽ പ്രശ്നമില്ല, ലോ ചാർജ് എന്ത് ചെയ്യുക, നിങ്ങൾ അലോബിൾ എക്സ്പെൻസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക, അലോബിൾ തന്നെ ട്രീറ്റ് ചെയ്യുക, ഡിസലൗഡ് ആയിട്ട് എടുക്കരുത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഒക്കെ ഒരേപോലെ തന്നെയല്ലേ, അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഒക്കെ ഒരേപോലെ തന്നെയാണ്. ലോ ചാർജ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ട്രേഡ് മാർക്കാണ്, ട്രേഡ് മാർക്കിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, അത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഒക്കെ അലോബിൾ തന്നെയാണ്. അടുത്ത പോയിന്റ്, ശ്രീനെഹ്റു ക്യാരീസ് ഓൺ ഇസ് ബിസിനസ് ഫ്രം റെൻറ്റഡ് പ്രീമിസസ്. നെഹ്റു ഈ ബിസിനസ് ചെയ്യുന്ന എന്താണ്, റെൻറ്റഡ് പ്രീമിസസ്, റെൻറ്റ് എടുത്ത ബിൽഡിങ്ങിലാണ്. റെൻറ്റ് ഓഫ് ആഫ് ഓഫ് വിച്ച് ഈസ് യൂസഡ് ആസ് ഇസ്, അതിൻ്റെ പകുതിയിൽ അദ്ദേഹം താമസിക്കുന്നുണ്ട്.
ഹാഫ് ഓഫ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഈസ് റെസിഡൻസ് പകുതിയിൽ അദ്ദേഹം താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പറയുന്നത് റെന്റ് റേസ് ആൻഡ് ടാക്സസ് ഇൻക്ലൂഡ് റുപ്പീസ് 2400 പെയ്ഡ് ആസ് ദ റെന്റ് ഓഫ് ദി പ്രിമിസസ് ഡ്യൂറിംഗ് ദി ഇയർ. അതായത് റെന്റ് റേസ് ടാക്സസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് എമൗണ്ട് തന്നിട്ടില്ലേ, തന്നിട്ടുണ്ട് 2900 തന്നിട്ടുണ്ട് അല്ലേ. ആ 2900 2400 ശരിക്കും റെന്റ് മനസ്സിലായോ? 2900 എന്ന് പറഞ്ഞാൽ റെന്റ് റേസ് ആൻഡ് ടാക്സസ് മൂന്നും കൂടിയതാണ് ഈ 2900. എന്നാൽ ഇതിൽ റെന്റ് എന്ന് പറയുന്ന എമൗണ്ട് 2400 മാത്രമാണ്. റെന്റ് എന്ന് പറയുന്നത് 2400 മാത്രമാണ്. ആ 2400 റെന്റാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? ആ വീടിന് മൊത്തമായിട്ട് റെന്റ് കൊടുത്ത എത്രയാണ്? 2400. അങ്ങനെയാണെങ്കിൽ അതിൽ ഡിസലൗഡ് റെന്റ് ഉണ്ട് എത്ര? 1200. എന്തുകൊണ്ട്? ആ വീടിന്റെ പകുതിയിൽ അദ്ദേഹം താമസിക്കല്ലേ ചെയ്യുന്നത്, പകുതിയല്ലേ അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന വീടിന്റെ റെന്റ് മാത്രം നമുക്ക് കുറക്കാൻ പാടുള്ളൂ, ഏതും കുറക്കാൻ പാടില്ല. അദ്ദേഹം താമസിക്കുന്ന വീടിന് വേണ്ടിയിട്ടുള്ള റെന്റ് കൊടുത്തത് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ബിസിനസ്സിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പാടില്ല, അത് ഡിസലൗഡാണ്. അതുകൊണ്ട് തന്നെ ഈ റെന്റ് 2400 പകുതി 1200 രൂപ എന്താണ് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അടുത്ത പോയിന്റ്, എ ബാങ്ക് ലോൺ ഈസ് ടേക്കൺ ഫോർ ബിസിനസ് പർപ്പസ്. ബാങ്ക് ലോൺ എടുത്തിട്ടുള്ള എന്തിനാണ്? ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലൊക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലേ ബാങ്ക് ലോൺ, അത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ബിസിനസ് വേണ്ടിയിട്ടാണ് നാം ട്രീറ്റ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാം. തീർന്നിട്ടില്ല ക്വസ്റ്റ്യൻ ആണ്, കമ്പ്യൂട്ടിംഗ് ഇൻകം ഫ്രം ബിസിനസ് ഓഫ് ശ്രീ നെഹ്റു ആൻഡ് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ ദി അസസ്മെന്റ് ഇയർ 2021-22. എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിന് നെഹ്റുവിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇൻകം ഫ്രം ബിസിനസ്സും കാണാൻ പറഞ്ഞിട്ട്, രണ്ടും കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ഫ്രം ബിസിനസ് കമ്പ്യൂട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഹെഡിങ് കൊടുക്കണം, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ്. എന്നിട്ടോ ആദ്യം നെറ്റ് പ്രോഫിറ്റ് എടുക്കണം അല്ലേ, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ എന്തൊക്കെ കൂട്ടണം, ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് കൂട്ടണം, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് കൂട്ടണം, പിന്നെ ഗുഡ്സ് റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് കൂട്ടണം, ലോസ് ഓൺ സെയിൽ ഓഫ് മോട്ടോർ കാർ കൂട്ടണം, LIC പ്രീമിയം കൂട്ടണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂട്ടണം, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ കൂട്ടണം, പിന്നെ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് കൂട്ടണം അല്ലേ. ഇത്രയും കാര്യങ്ങൾ കൂട്ടണം. പിന്നെ റെന്റിൻ്റെ ഒരു പകുതി ഇവിടെ ഉണ്ട്, റെന്റ് 2400 പകുതി പേഴ്സണലാണെന്ന് പറഞ്ഞു, അപ്പോൾ അതും കൂട്ടണം. അത് കൂട്ടിയിട്ട് പിന്നെ അതിൽ നിന്ന് കുറയ്ക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് കുറയ്ക്കേണ്ടി വരിക? ബാഡ് ഡെറ്റിൻ്റെ 550 രൂപ കുറക്കണം, ഡിപ്രീസിയേഷൻ്റെ 1500 രൂപ കുറക്കണം, പിന്നെയോ ഇവിടെ രണ്ട് കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് 5400 കുറക്കണം, റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ 5400 കുറക്കണം. അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻകം ഫ്രം ബിസിനസ് കിട്ടും. ഇൻകം ഫ്രം ബിസിനസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് ടോട്ടലിംഗം കാണാം. ഗ്രോസ് ടോട്ടലിംഗം കാണാൻ വേണ്ടിയിട്ട് ആദ്യം ബിസിനസ്സിൽ നിന്ന് സാലറിയിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഉണ്ടോ നോക്കുക. സാലറിയിൽ ഒരു ഇൻകം തന്നിട്ടില്ല അല്ലേ. രണ്ടാമത് തന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് 5400, അതിൽ 30% സ്റ്റാൻഡേർഡ് ഡെറക്ഷൻ കുറക്കണം. 30% സ്റ്റാൻഡേർഡ് ഡെറക്ഷൻ കുറച്ചിട്ടേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് 5400 30% കുറക്കുക, എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് എടുക്കുക. പിന്നെ അടുത്ത ഹെഡ് ഇൻകം ഫ്രം ബിസിനസ് ആണ്, അപ്പോൾ നമുക്കിവിടെ പ്രോബ്ലം ചെയ്താൽ കിട്ടുമല്ലോ ഇൻകം ഫ്രം ബിസിനസ്, അതെടുക്കുക. പിന്നെ അടുത്ത ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ആണ്, അതിലൊന്നുമില്ല. ലാസ്റ്റ് ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്, അതിൽ 5400 എന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഗ്രോസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആ എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇൻകം ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ ഹെഡിങ് കൊടുക്കണം, എന്ത്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ്. ഇൻകം ഫ്രം ബിസിനസ്സിൻ്റെ കമ്പ്യൂട്ടേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് ഹെഡിങ് കൊടുത്തു കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ്. എന്നിട്ടോ ആദ്യം നെറ്റ് പ്രോഫിറ്റ് എടുക്കണം അല്ലേ. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2,80,840. എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? എക്സ്പെൻസസ് നോട്ട് അലൗഡ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ഡിസലൗഡ് കൂട്ടണം. അതിന് വേണ്ടിയിട്ട് ആദ്യം റെൻറ്റ് ഓഫ് ഹാഫ് പ്രിമിസസ് അല്ലേ, വൺ ഹാഫ് പ്രിമിസസ്, വീടിൻ്റെ പകുതി. നമ്മൾ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞില്ലേ, 2400 രൂപയാണ് റെൻറ്റ്, അതിൻ്റെ പകുതി 1200 കൂട്ടി. പിന്നെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് 51,730. പിന്നെയോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അല്ലേ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് 1200. പിന്നെയോ ലോസ് ഓൺ സെയിൽ ഓഫ് മോട്ടോർ കാർ 1800. റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് 630. പിന്നെയോ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 1790. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1090. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 2500. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് 3900. അത്രയും എമൗണ്ട്സ് കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 346,680 കിട്ടി. ഇനി എന്ത് കുറക്കണം?
മറ്റുള്ള ഹെഡിലുള്ള ഇൻകംസ് ഉണ്ടെങ്കിൽ അത് കുറക്കണം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുള്ള മറ്റുള്ള ഹെഡിൽ നിന്നുള്ള രണ്ട് കാര്യങ്ങളുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസും റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടി ഉണ്ട്. മാത്രമല്ല പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള ബാഡ് ഡെറ്റ് ഉണ്ട്, ഡിപ്രീസിയേഷൻ. ഈ ബാഡ് ഡെറ്റ് ഡിപ്രീസിയേഷനും ശരിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഒരു എക്സ്പെൻസ് ആയിരുന്നു, പക്ഷേ അവരെന്ത് ചെയ്തിട്ടില്ല, ഡെബിറ്റ് ചെയ്തില്ല. അങ്ങനെ നമുക്ക് തരുന്ന അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ് തരികയാണെങ്കിൽ, അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തരികയാണെങ്കിൽ അത് നമുക്ക് കുറക്കാൻ പറ്റും. നമ്മൾ ഇതാണ് ലെസ് ഐറ്റംസ് അലൗഡ് ബട്ട് നോട്ട് ചാർജ്ഡ്. ഇതാണ് ഐറ്റംസ് അലൗഡ് ആണ്, ഇത് അലൗഡ് എക്സ്പെൻസ് ആണ്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബാഡ് ഡെറ്റ് 550, ഡിപ്രീസിയേഷൻ 1,700 രൂപയും കുറക്കും. അപ്പം 344,430 കിട്ടും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, പിന്നെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ടല്ലേ, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസും റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, രണ്ടും കുറച്ച് രണ്ടും 5,400 രൂപ വീതമാണ്. രണ്ടും കുറച്ചാൽ 333,630 രൂപ കിട്ടും. ഇതാണ് ഇൻകം ഫ്രം ബിസിനസ്. ഇനി നമ്മൾ കാണാൻ പറഞ്ഞ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം കാണണമെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് സാലറി ഇട്ട് നോക്കണം അല്ലേ, ഇവിടെ സാലറി ഇട്ടുണ്ട് നോക്കണം. സാലറി ഇട്ടൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ നിൽക്കണ്ട. രണ്ടാമത്തെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞാൻ ഒന്ന് എഴുതിയിട്ട് ഇൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എഴുതി, എന്നിട്ട് ആ 5,400 ഇന്നർ കോളത്തിൽ എഴുതി, കാരണം അത് എന്താണ് റെൻറ്റ് റിസീവ്ഡ് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്, ഹൗസ് പ്രോപ്പർട്ടി എന്ന് കിട്ടിയിട്ടില്ല, റെൻറ്റാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ആ നേരെ ഔട്ടർ കോളത്തിലേക്ക് ആ എമൗണ്ട് എഴുതാമായിരുന്നു, പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഇവിടെ പറഞ്ഞെന്താണ്, റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് തന്നെ 5,400 ഇന്നർ കോളത്തിൽ എഴുതി, ലെസ് 30% ആനുവൽ വാല്യൂ അല്ലേ, 5,400 30% സ്റ്റാൻഡേർഡ് എഡിഷൻ 1,620 കുറച്ച്, ബാക്കിയുള്ള 3,750 രൂപ എന്ത് ചെയ്യുക, ഔട്ടർ കോളത്തേക്ക് എഴുതുക. പിന്നെ പ്രോഫിറ്റ് ബിസിനസ് ഇൻകം നമുക്ക് കിട്ടി അല്ലേ, ബിസിനസ് ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് 333,630 രൂപ കിട്ടി, അത് അതേപോലെ എടുത്ത് എഴുതി. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണുള്ളത്, അത് 5,400 രൂപ എടുത്ത് എഴുതി, മൊത്തം കൂട്ടിയപ്പോൾ 342,810 രൂപ കിട്ടി. അതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇനി ഓരോന്നിൻ്റെയും കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. നോക്കോ, ഇവിടെ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ സ്പെഷ്യൽ അഡ്വർടൈസിങ് ക്യാമ്പയിൻ ടു ഓപ്പൺ ന്യൂ ഷോപ്പ് ഇൻ ദി മാർക്കറ്റ് ആർ അഡ്മിസിബിൾ എക്സ്പെൻസസ്. അതായത് ഒരു പുതിയ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ള എമൗണ്ട് എന്താണ്, അഡ്മിസിബിൾ എക്സ്പെൻസ് ആണ്. രണ്ടാമത് പറയുന്നത്, ലോ ചാർജസ് ആർ ഇൻകേർഡ് ഫോർ മെയിൻ്റെനൻസ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ട്രേഡ് മാർക്ക് ആർ അലൗഡ് അല്ലേ. ട്രേഡ് മാർക്കിന് വേണ്ടിയിട്ട് വന്നിട്ട് ഏത് ലോ ചാർജ് ആണെങ്കിലും അത് എന്ത് ചെയ്തുകൊണ്ടു, അലോബിളായിട്ട് എടുത്തുകൊണ്ടു. പിന്നെ റിപ്പയർസ് ആർ റിന്യൂവൽസ് നോട്ട് ഫോർ ബിസിനസ് പ്രീമിസസ്. ഇത് എന്ത്, അതുകൊണ്ടാണ് എന്ത്, അത് നോട്ട് അലൗഡബിളായിട്ട് എടുത്തത്, ബിസിനസ് പ്രീമിസസിന് വേണ്ടിയിട്ട് അല്ലാന്ന് ബ്രാക്കറ്റ് പറഞ്ഞല്ലോ അതുകൊണ്ട്. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള വലിയ പ്രോബ്ലംസ് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസലൗഡ് എക്സ്പെൻസ് ഏതൊക്കെയാണെന്നുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക, ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.